ഹായ്, ഞാൻ ഷമീം. ഞാൻ ഇന്ന് വരുന്നത് പ്യുവർലി തനി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ, നാടൻ എന്ന് പറയാൻ പോയ കേട്ടോ, തനി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള നമ്മുടെ ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷ് ഉണ്ട്. ആ സൈഡ് ഡിഷും പിന്നെ ഞാൻ ഉണ്ടാക്കുമ്പോഴും പരമാവധി ഈ ഇതിൻ്റെ റെസിപ്പിൻ്റെ കൂടെ തന്നെ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കാം, ലെങ്തി ആവാതെ നോക്കാം. ലെങ്തി ആവുകയാണെങ്കിൽ ഞാനത് മറ്റൊരു തൊട്ട് ഇത് ഫ്രൈഡ് റൈസ് അപ്ലോഡ് ചെയ്യുന്ന തൊട്ട് അടുത്ത ദിവസം തന്നെ ഇത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കുന്നതിലേക്ക് പോവാം. വളരെ ഞാൻ കൂടുതൽ മസാലകളോ കൂടുതൽ സാധനങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ കാണുമ്പോൾ ഇത് ചെയ്യുമ്പോൾ വിചാരിക്കും ഇതെന്ത് ഇതിലോ ഇതേ ഉള്ളൂ എന്ന് വിചാരിക്കും. അപ്പോൾ ആ രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ അത് ചെയ്യുന്നത് കണ്ടോ, വളരെ ഈസി, വളരെ ഫാസ്റ്റായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന, പക്ഷേ നമുക്ക് എന്ത് അങ്ങനെ ചെയ്യുന്നതാണെങ്കിലും നമുക്ക് പക്ക ഫ്ലേവേഴ്സ് കിട്ടുന്ന ഫ്രൈഡ് റൈസ് ആണ്. തനി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഫ്രൈഡ് റൈസ് നമുക്കത് ഉണ്ടാക്കുന്നതിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ബസ്മതി റൈസ് ആണ്. ബസ്മതി റൈസ് തന്നെ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് തന്നെ ഉപയോഗിക്കണം. ഇന്ത്യ ഗേറ്റോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യ ഗേറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് വെള്ളത്തിലിട്ടത് 1 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ടുണ്ട്. 1 മണിക്കൂർ വെള്ളത്തിലിട്ട് നന്നായിട്ട് ഇട്ട് എന്നിട്ട് അത് സ്ട്രെയിൻ ചെയ്തിട്ട് ഇപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ കുക്ക് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് അത് സ്ട്രെയിറ്റ് അവേ കാണിക്കാമെന്ന് വെച്ചിട്ടിങ്ങനെ കാണിച്ചു കേട്ടോ. അപ്പോൾ ഇതേ നമുക്ക് വെള്ളത്തിൽ കുക്ക് ചെയ്യാം. വെള്ളത്തിൻ്റെ അളവൊന്നും യാതൊരു ആവശ്യമില്ല. വെള്ളത്തിലേക്ക് ഉപ്പും ഓയിലും ഇടണം എന്നേ ഉള്ളൂ. പിന്നെ ഇത് കുക്ക് ചെയ്ത് എടുക്കേണ്ട ടൈം 80% കേട്ടോ. ഇതെപ്പോഴും നിങ്ങൾ നോക്കിയൊക്കെ ഇതിൻ്റെ ക്യാമറ ഇതൊക്കെ ഉണ്ടോ, അരി നല്ല അരിയാണേ. നമുക്കിത് ഇനി വെള്ളത്തിലേക്ക് ഇടാം. അപ്പോൾ ആദ്യം വെള്ളത്തിലേക്ക് ഉപ്പിടാം, എന്നിട്ട് നമുക്ക് ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് വേണം അരി ഇടുന്നത്. അതാണ് ഏറ്റവും നല്ലത്. അരി ഇട്ട് കഴിഞ്ഞിട്ട് ഉപ്പിടുന്നതിനേക്കാളും. അപ്പോൾ വെള്ളം ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് ആദ്യം ഇട്ടിനി, വെള്ളം തിളച്ച് വരുന്ന സമയത്ത് അരി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഏതായാലും കുഴപ്പമൊന്നുമില്ല, സൺഫ്ലവർ ഓയിൽ അങ്ങനെ ഏത് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് ഓയിൽ കേട്ടോ. ഓക്കെ, ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളിവിടുന്ന് മാറി നിൽക്കരുത് കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ കുക്കാവും. അപ്പം അധികം കുക്കാവരുത്. ഫ്രൈഡ് റൈസിന് പ്രത്യേകിച്ച് റൈസാണ് നന്നാവേണ്ടത്. റൈസ് നന്നാകുന്നതിനനുസരിച്ച് നമ്മുടെ ഫ്രൈഡ് റൈസ് നന്നാവുള്ളൂ. ഞാനിത് എടുത്ത അളവ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ ഇതൊരു 1 കപ്പ് റൈസാണ് കേട്ടോ. അപ്പം ഇതാ നോക്കാം, ഇതൊക്കെ കണ്ടോ സാധനം ആകുന്നുണ്ട്. ജസ്റ്റ് അതിന് കുറച്ചും കൂടെ ആയാൽ നമുക്കിത് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ റൈസ് ചെയ്താൽ കുക്കായിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലുള്ള വൈറ്റ് പോയിട്ടുണ്ട്. പക്ഷേ നമുക്കിതാ എൻ്റെ കൈ പൊള്ളുന്നു. ഇങ്ങനെ ചെറുങ്ങനെ പൊട്ടു. ഉള്ളിലൊരു വൈറ്റ് ഉണ്ടാവുമല്ലോ, ആ വൈറ്റ് ഫുള്ള് പോയിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാവുന്ന വിധത്തിൽ നമുക്ക് ഇത് വെളിയിലേക്ക് എടുക്കാം. ഇനി ഇത് പുറത്തെടുത്തതിനാൽ തന്നെ കുറച്ചൊന്ന് കുക്കാവും, ആ ചൂട് കൊണ്ട് കുറച്ച് കുക്കാം. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് നമുക്കിത് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇത് കണ്ടില്ലേ, ഇങ്ങനെ സ്ട്രെയിനറിൻ്റെ അടിയിൽ ഇങ്ങനെ കിടക്കുമ്പോഴും പെട്ടെന്ന് എന്താ പറയുക പിന്നെയും കുക്കാവും. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ ഇട്ട് വെള്ളം പോയ 1 മിനിറ്റ് കേട്ടോ, 1 മിനിറ്റ് കഴിഞ്ഞ ഉടനെ നമുക്കിത് ട്രേയിലേക്ക് മാറ്റണം. ഇതിനാ കാണിച്ചുതരാം. അപ്പോൾ ട്രേയിൽ എല്ലാം നിരത്തിയിടാം കേട്ടോ, ഫുള്ള് നിരത്തിയിടാം. എന്നിട്ട് ഈ ചൂടൊന്ന് ആറിക്കഴിഞ്ഞാൽ ചൂട് മൊത്തം കളയണം. ഇതിൻ്റെ ചൂട് ഫുള്ള് പോകണം കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ആക്കും ആവി പോകുന്ന കണ്ടില്ല, നിങ്ങളെ ഇത് ബ്ലേഡായിട്ടുണ്ടാവും ക്യാമറ. എന്നിട്ട് ചൂട് പോയി കഴിഞ്ഞാൽ ഇതൊരു 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ എടുത്തു വെക്കണം. നമുക്ക് ചിക്കന് ആദ്യം ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് അല്ല 1 ടേബിൾ സ്പൂണ് പിന്നെ കോൺഫ്ലവർ ആണെങ്കിൽ 1/2 ടേബിൾ സ്പൂണ് പിന്നെ ഇത് മൈദ, അതാണ് അളവ് കേട്ടോ. എന്നിട്ട് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കാം. ഉപ്പിട്ട് കൊടുക്കാം, വെള്ളം ഒഴിക്കാം. അപ്പോൾ ഓക്കെ, ഇതിലേക്ക് ഇനി നമ്മൾ ചിക്കന് ബോൺലെസ് പീസ് ഉണ്ട്, അത് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. ഇതാ ഏകദേശം ഈ ഒരു സൈസിൽ ഇങ്ങനെ ചെറിയ സൈസിലാണ് എടുത്തിന് കേട്ടോ. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇത് ഓയിൽ ഫ്രൈ ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈ ആക്കാം. ഇത് ഓവർ ഫ്രൈ ആയിട്ട് എടുക്കാൻ പാടില്ല. നമുക്ക് ചിക്കൻ നല്ല സോഫ്റ്റിൽ തന്നെ കിട്ടണം കേട്ടോ. ഇതൊക്കെ കണ്ടോ, അപ്പോൾ കുറച്ചുകൂടെ കളറ് മാറും. അന്നേരം എടുക്കാം, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഈ ഒരു കളറാകുമ്പോൾ എടുക്കാം കേട്ടോ. നമുക്ക് വെളിയിലേക്ക് നമുക്ക് ശരിക്കും 2 മെത്തേഡ് ചെയ്യാം. ഞാനിതൊരു മെത്തേഡ് കാണിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് നീങ്ങാം. അപ്പോൾ നമ്മളിപ്പോൾ ഫ്രൈ ചെയ്ത ചിക്കൻ എന്ത് ചെയ്യണം, ഇങ്ങനെ എടുത്തിട്ട് ചെറിയ ഇങ്ങനെ മുറിക്കണം കേട്ടോ. ഈ ഒരു പീസിൽ ഇങ്ങനെ ചെറുതായി മുറിക്കാം. നമുക്ക് വേണ്ട സൈസിനനുസരിച്ച് നന്ന വലുതൊരിക്കലുണ്ടാകാൻ പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ 2 ഇതിൽ ചെയ്യാറുണ്ട്. അതിനെ ഇപ്പോൾ കാണിക്കുക. ഇപ്പോൾ ചെയ്യുന്ന സമയത്ത് 2 തരത്തിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനടുത്ത് നമുക്ക് ഇത് കുക്ക് ചെയ്യാൻ പോവാം. അപ്പോൾ ഇങ്ങനത്തെ കടായി എടുക്കണം കേട്ടോ.
ഇതിപ്പോൾ ഇതിൽ ഓയിൽ ഒഴിക്കുന്നുണ്ട്. കടായി എങ്ങനത്തെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ സാധാരണ എല്ലാവരും പിന്നെ നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുന്ന പാത്രത്തിലെ ചെയ്യൽ അങ്ങനെ പറ്റില്ല. അതിനേക്കാളും നല്ലത് ഇതിങ്ങനെയുള്ള കടായികൾ എടുത്താൽ അത്രയും നല്ലത് കേട്ടോ. നിങ്ങളടുത്തുള്ള ഫ്രൈ ചെയ്യുന്ന എന്തെങ്കിലും, അപ്പോൾ ഇതിങ്ങനെ നമുക്കിങ്ങനെ ഫ്രൈഡ് റൈസിന് അതാണ് പെർഫെക്റ്റ്. നമ്മളിപ്പം വലിയ അതും മാത്രമല്ല സ്റ്റാർട്ടേഴ്സ് ഉണ്ടാവും, നമ്മൾ ഈ കുക്കിങ്ങിൻ്റെ കുറേ ആൾക്കാർ ഈ കുക്കിംഗ് തുടങ്ങിയവരൊക്കെ ഉണ്ടാവും, അവരൊക്കെ ഒന്നോ രണ്ടോ പോർഷൻ ആദ്യം അടിക്കുന്നത് നല്ലത്, കൂടുതൽ പോർഷൻ ഒരുമിച്ച് അടിക്കാതിരിക്കുക, പ്രത്യേകിച്ച് ഫ്രൈഡ് റൈസ്. അപ്പോൾ ഓക്കെ, നമ്മുടെ ഈ ഓയിൽ ചൂടായിട്ടുണ്ട്. ആ ഓയിൽ ഇതിന് ഇത്ര അധികം ഒഴിച്ചതെന്ന് പറഞ്ഞാൽ ഇത് മുട്ട, ഇത് രണ്ട് മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് പിന്നെ രണ്ട് ഫ്രൈഡ് റൈസാണ്, ഈ ഒരു കടായിൽ ഉണ്ടാക്കുന്ന രണ്ട് ഫ്രൈഡ് റൈസിൻ്റെ പോർഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്, ആ രണ്ട് മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല മുട്ട നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്, അത് കണ്ടോ കണ്ടില്ലേ. പക്കാ നമ്മുടെ റെസ്റ്റോറൻറ്റ് ഫ്രൈഡ് റൈസ് ആണ്. ഇപ്പോൾ ഈ മുട്ട ഇങ്ങനെ ചെയ്തില്ലേ, രണ്ട് ഓപ്ഷൻ ഞാൻ പറഞ്ഞത്, ഒന്ന് മുട്ട ഇങ്ങനെ ചെയ്തു, എന്നിട്ട് ഈ മുട്ട ഇങ്ങനെ നമ്മൾ മാറ്റി വെക്കുന്നു. മാറ്റി വെച്ചിട്ട് എന്തെങ്കിലും ചിക്കൻ നമ്മൾ ഓയിൽ ഫ്രൈ ചെയ്യാതെ ഉള്ള ചിക്കനാണെങ്കിൽ പിന്നെ എന്താ പറയുക, ഇതിലേക്ക് ഡയറക്റ്റ് മുട്ട മാറ്റിയിട്ട് അടുത്ത ചിക്കൻ ഇടുക ചെയ്യാം, എന്നിട്ട് ചിക്കൻ അങ്ങനെ കുക്ക് ചെയ്യും ഓയിൽ ഫ്രൈ ചെയ്യാതെ ആണെങ്കിൽ. ഓക്കെ, നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ ചിക്കൻ ഇടാം, ചിക്കൻ മുട്ട ഓവർ കുക്കാവാതെ നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഇട്ടു, ഒന്നുകൂടെ ഇങ്ങനെ സോട്ട് ചെയ്യുന്നു, ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ സോട്ട് ചെയ്യുക. ഓക്കെ, നമുക്കിതിലേക്ക് റൈസ് ആഡ് ചെയ്യാം. അപ്പോൾ റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. റൈസിൻ്റെ അതിങ്ങപ്പം ഞാൻ പറഞ്ഞത് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് പറഞ്ഞു, ഫ്രിഡ്ജിൽ അവതാവ് വെക്കണമെങ്കിൽ നമുക്ക് ഫാനിൻ്റെ അടിയിൽ ചോട വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം കേട്ടോ. ഓക്കെ, ഇത് ഇനി നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ വൈറ്റ് പേപ്പർ കേട്ടോ. ഞാൻ അധികം മസാലകൾ യൂസ് ചെയ്യാത്ത ഒരു ഫ്രൈഡ് റൈസ് ആണ്, പൊതുവേ എൻ്റെ ഫ്രൈഡ് റൈസ് എല്ലാം അങ്ങനെ തന്നെയാണ്. റെസ്റ്റോറൻറ്റിലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഇത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. വൈറ്റ് പേപ്പർ ഇട്ട് കൊടുക്കുക. ചിലയിടത്ത് സോയാ സോസ് ഇടാറുണ്ട്, ആ സോയാ സോസ് നമ്മൾ ഇടണ്ട, ഇവിടെ ഇടുന്നില്ല കേട്ടോ, നമ്മൾ സോയാ സോസ് ഉപയോഗിക്കാറുമില്ല. പിന്നെ ഒരു പിടിക്കുന്ന നമ്മുടെ കൈക്ക് ഈ മൂന്ന് വിരലില്ല, ഒരു ഇത് ഈ രണ്ട് വിരലിൽ ഇങ്ങനെ പിടിക്കുന്ന വിധത്തിൽ കുറച്ച് ഷുഗർ അത്രമാത്രം ഇട്ട് കൊടുക്കുക. ഇതാ ഷുഗർ ആയി, അത്രേ ഉള്ളൂ. എന്നിട്ട് ഇതൊന്ന് ഒന്നും കൂടെ സോട്ട് ചെയ്യാം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യണം കേട്ടോ, നിർബന്ധമാണ് ഹൈ ഫ്ലെയിമിൽ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ അടുത്ത് തന്നെ എല്ലാ സാധനങ്ങളും വെക്കണം. പൊതുവേ പിന്നെ വെജ് ഫ്രൈഡ് റൈസിനൊക്കെയാണ് നമ്മൾ വെജ് ആഡ് ചെയ്യുക, റെസ്റ്റോറൻറ്റ് വാങ്ങുമ്പോൾ നമുക്ക് ഇതൊന്നും ഉണ്ടാവാറില്ലല്ലോ. ഇത് ശരിക്കും ചൈനീസ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഫ്രൈഡ് റൈസ്, ഞാൻ ഇപ്പോഴും പറയാം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് കുറച്ച് ഡ്രൈ ആണെങ്കിൽ നിങ്ങൾ സൈഡിലൂടെ കുറച്ച് ഓയിൽ ഒന്ന് കൊടുക്കണം, ഡ്രൈ ആവാതെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് കുക്കായി വരുന്നുണ്ട്, ഇത് നമ്മളിങ്ങനെ തൊട്ടിട്ട് ഇതിൻ്റെ ചൂട് നോക്കുക, ആ ചൂടാണ് മെയിൻ കേട്ടോ. ഇങ്ങനെ തൊട്ടിട്ട് നമ്മൾ ഈ പുറം കൈ കൊണ്ട് ചൂടറിയാൻ പറ്റും. ആ ചൂടിനനുസരിച്ച് വേഷ ചൂടുണ്ട്, നല്ല ചൂടുണ്ട്, ആ ചൂടിനനുസരിച്ച് നമ്മൾ അടുത്ത സ്പ്രിംഗ് ഓനിയൻ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളെ റിയൽ, ഇത് പക്ക റിയൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ വൈറ്റ് പേപ്പർ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്ത് കൊടുത്തോ, അതുപോലെ തന്നെ സോയാ സോസും വേണ്ടവർ യൂസ് ചെയ്യുക. ഞാൻ സോയാ സോസ് യൂസ് ചെയ്യുന്നില്ല, അത്രയും നല്ല പെർഫെക്റ്റ് സാധനമാണ് ഇത്. ഇതിൽ തന്നെ നമുക്ക് ഫ്ലേവർ കിട്ടും, ശരിക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഓക്കെ, നമുക്ക് ഇതിന് സൈഡ് ഡിഷും ഉണ്ട് കേട്ടോ, അത് ഞാൻ അതും കൂടെ ചെയ്യാം. ഓക്കെ, സൈഡ് ഡിഷ് കൂടിയിട്ടാണ് പൊതുവേ ഫ്രൈഡ് റൈസ് കഴിക്കാൻ പാടുള്ളൂ. ഇത് നിങ്ങളിതോടെ കണ്ടില്ലേ, ജസ്റ്റ് ഒന്നിപ്പോൾ ഒന്ന് വായിലിട്ട് നോക്കിയിനി, നല്ല നല്ല ഉണ്ട്. ഒരു നിങ്ങൾ കണ്ടില്ല, ഒരു ഓവർ മസാലയൊന്നുമില്ല, നമുക്ക് നല്ല ഫ്രൈഡ് റൈസ് ആണ്. ഓക്കെ, നമുക്കിനി ഇത് പ്ലേറ്റ് ചെയ്യാം. അപ്പോൾ മൂപ്പർക്ക് നേരത്തെ വേണമെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ തന്നെ പൊസിഷനിലും മാറ്റേണ്ട വന്ന്, ഈ ടേബിളിൻ്റെ മുകളിൽ കയറി ഇരിക്കണം പോലും. അനുശോ, എല്ലാവരും ടാറ്റ പറ, എല്ലാവരും ബൈ ബൈ, ഇതാക്കിയ ഹായ് ആക്കിയാ, ഹായ് ആക്കിയ, ഹായ് ആക്കിയ. ഓക്കെ, നമുക്കിതൊന്ന് കഴിക്കാം, രണ്ട് കോമ്പിനേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എന്തായാലും ഞാൻ പിന്നെ നമ്മുടെ സൈഡ് ഡിഷിൻ്റെ റെസിപ്പി എന്തായാലും നമുക്ക് ഇന്ന് പോസ്റ്റ് ചെയ്യാമെങ്കിലും, എന്ന് പറഞ്ഞാൽ വീഡിയോൻ്റെ ലെങ്ത് കൂടിപ്പോവും. അതുകൊണ്ട് ഞാൻ നാളെ നാളെ എന്ന് പറയുന്നത് ഇത് ഈ ഈ പിന്നെ നമ്മുടെ ഫ്രൈഡ് റൈസ് പോസ്റ്റ് ചെയ്യുന്ന ദിവസത്തിൻ്റെ തൊട്ടടുത്ത ദിവസം ഞാൻ എന്തായാലും അത് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, നമുക്ക് അബ് ഇത് കഴിക്കട്ട, അബ് ഇത് കഴിക്കുന്നേ. പിന്നെ ആ ഫ്രൈഡ് റൈസ് മാത്രം ആദ്യം ഒന്ന് കഴിക്കാം, അതിന് ശേഷം രണ്ടും കൂടെ ഒരു നിന്ന അതോർക്ക്. അപ്പോൾ ഫ്രൈഡ് റൈസ് മാത്രം കഴിക്കൊന്ന്, എന്നിട്ട് അതിന് ശേഷം അതും കൂടെ കഴിക്കാം. എന്താ ഇഷ്ടമായാ?
പിന്നെ ഫ്രൈഡേസ് കഴിക്കുമ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, നമ്മൾ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ പാർസൽ വാങ്ങാറുണ്ട്, എപ്പോഴും നല്ല ചൂടോടെ കഴിച്ചാൽ മാത്രമേ ഇതിൻ്റെ റിയൽ ടേസ്റ്റും റിയൽ ഫ്ലേവേഴ്സും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ കഴിക്കുന്നതിന് ചൂടുണ്ട്, ഞാൻ പെട്ടെന്ന് തന്നെ എടുത്താണ്. പക്ക പെർഫെക്റ്റ് ആണ് തന്നെ. ഞാൻ പിന്നെ നമ്മൾ ഈ ഒരു സെക്ടർ ആയതുകൊണ്ട് അങ്ങനെ കൂടുതൽ പറയേണ്ടതില്ല, പക്ഷെ ഫ്രൈഡ് റൈസിന് നിർബന്ധമായിട്ടും സൈഡ് ഡിഷ് ഉണ്ടെങ്കിലേ അതിൻ്റെ കംപ്ലീറ്റ് മെനു ആവുള്ളൂ. ഞാൻ പിന്നെ ഇവിടെ നോർമലി എന്താ പറയുക, ചില്ലി ചിക്കനോ മഞ്ചൂരിയനോ അങ്ങനെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഒരു മെക്സിക്കൻ ഒരു ഫ്യൂഷൻ ഫ്ലേവറിലേക്ക് പോകാൻ കാരണം നമുക്ക് അങ്ങനെ ഒന്ന് ഫ്യൂഷൻ നോക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഓക്കെ, ഞാനിതാ നമ്മുടെ സാൽസ ചിക്കൻ, അങ്ങനെ എന്തൊക്കെ പറയാം, ഇതിന് പേരൊന്നുമില്ല. നമുക്കിത് എടുത്തിട്ട് ഇത് കുറച്ചെടുക്കുന്നു, റൈസും കുറച്ചെടുക്കുന്നു, ഒരുമിച്ച് കൂട്ടിയിട്ടൊന്ന് കഴിക്കാം. നല്ല കോമ്പിനേഷൻ കേട്ടാ, ഇതെന്തായാലും ഞാനിങ്ങനെ ആവുമെന്ന് വിചാരിച്ചിട്ടില്ല, നല്ല ഒരു വെറൈറ്റി കിട്ടും എന്ന് വിചാരിച്ചിട്ടില്ല കേട്ടാ. നല്ല കോമ്പിനേഷൻ, എന്താ പറഞ്ഞാൽ ആ ഒനിയനും ടൊമാറ്റോ ഒക്കെ ഉള്ള സാൽസിൻ്റെ കോമ്പിനേഷനും. ഇതിൻ്റെ റെസിപ്പി ഞാൻ എന്തായാലും തരാം. ആ ചിക്കൻ്റെ ഒരു റെസിപ്പി ഉണ്ട്, ചിക്കൻ നല്ല മാരിനേഷൻ ചെയ്തത്, അപ്പോൾ അതിലുള്ള മിക്സിംഗ് ഒക്കെ ഞാൻ കാണിച്ചുതരാം. നല്ല നല്ല അടിപൊളി ഫ്ലേവർ, നല്ല അടി കൂട്ടി ഞാൻ ഇതുവരെ ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ കിട്ടുമെന്നുള്ള. ആ ഇത് അബദ്ധ തരാം, അബദ്ധ എന്നാ ആ ഇതിൽ സാൽസയിൽ ഈ ചിക്കൻ്റെ ഇതിൽ ചെയ്തതിൽ ഞാൻ ഇത്തിരി സ്പൈസിയാണ് കേട്ടോ ചെയ്ത, അതൊന്ന് വെള്ളം എടുക്കട്ടെ. അപ്പോൾ ഓക്കെ, പിന്നെ ഇതാ ആ പിന്നെ അത് എരിഞ്ഞു പോയി കേട്ടോ. ശരിക്കും നമ്മൾ സൈഡ് ഡിഷ് കഴിക്കുമ്പോഴും പിന്നെ എപ്പോഴും ഫ്രൈഡ് റൈസ് നല്ല ജ്യൂസിനെസ്, നല്ല ലിക്വിഡ് എന്ന് വെച്ചാൽ ഗ്രേവി അല്ലെങ്കിൽ സെമി ഗ്രേവി ആയിട്ടുള്ള സാധനം വേണ്ടേ. അതെന്തിനാന്ന് പറഞ്ഞാൽ ഫ്രൈഡ് റൈസിൻ്റെ ആ ഡ്രൈനെസ്സിന് ഒരു നമുക്ക് വായിലൊക്കെ നനവ് തരാൻ വേണ്ടിയിട്ടാണ്. ഈ സാധനം അത് തന്നു കഴിക്കുമ്പോൾ ശരിക്കും ഇപ്പം എനിക്ക് കിട്ടിയ ഫീൽ അതാണ്. ഇതിങ്ങനെ ഇതാ ഒരുമിച്ച് കൂട്ടിയിട്ട് ഞാൻ രണ്ടും കൂടെ കൂട്ടിയിട്ട് ഒരുമിച്ച് ചെയ്തു എന്നുവെച്ചാൽ ഇത് അത് റൈസിൽ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇടുമ്പോഴും അങ്ങനെ കിട്ടണമെന്നില്ല. രണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് അവിടെ ഇത് എരിയും അനൗഷ്. ഇതാ അപ്പോൾ സെപ്പറേറ്റ് തരാം, രണ്ടും കൂടെ ഒരുമിച്ച് കൂട്ടിയിട്ട് ആക്കിയിട്ട് കഴിക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ബബായി പറയാം, ഇപ്പോൾ ടാറ്റ ബബായി പറയാം. അത് അങ്ങോട്ട് ക്യാമറ നോക്കാം, അമ്മനൊക്കെ അമ്മമാനൊക്കെ അതാ നോക്ക്. ആ ബാബ അബ്ബ പറയുന്നു. അപ്പോൾ ഇതെല്ലാവരും ചെയ്യുക, എല്ലാവരും ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ പിന്നെ റെസിപ്പി അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. തൊട്ടടുത്ത ദിവസം തന്നെ ഇതിൻ്റെ റെസിപ്പിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്ത്, നിങ്ങൾക്ക് ഇത് കിട്ടട്ടെ, എല്ലാവർക്കും ഇത് എത്തട്ടെ. അപ്പോൾ ടാറ്റ ബബായ്, വാ അവിടെ നോക്ക് ക്യാമറ നോക്ക്, വേ നോക്ക്, ടാറ്റ ബബായ്. ആ ഉമ്മ ടാറ്റ, ആ ഉമ്മ ഉമ്മ ടാറ്റ, ഇക്ക ടാറ്റ ബബായ്.